നമസ്കാരം, ഞാൻ വിജി തമ്പി. ടോക്സ് ലെറ്റ് മീ ടോക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുന്നത് 1987 നവംബർ മാസത്തിൽ വയനാട്ടിലാണ് ആ ചിത്രം ചിത്രീകരണം ആരംഭിക്കുന്നത്. പിന്നെ കണ്ണൂരാണ് പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. അത് പൂർത്തീകരിച്ചു. അത് റിലീസ് ചെയ്യുന്നത് 1988 ജൂണിലാണ്. ഈശ്വരാനുഗ്രഹത്താൽ ആ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ കരാറിൽ ഏർപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. സാധാരണ ഒരു സംവിധായകന് പറ്റുന്നൊരു കാര്യമല്ല അത്. അത് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ കൃപ മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ആ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിൻ്റെ എഡിറ്റിംഗ് സമയത്തൊക്കെ നടക്കുമ്പോൾ തന്നെ ചിത്രാഞ്ജലിയിലാണ് അതിൻ്റെ വർക്കെല്ലാം ചെയ്തത്. അപ്പോൾ തന്നെ ആ സിനിമയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ശ്രദ്ധിച്ചു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതൊരു ഒരുപാട് ടോക്കുണ്ടായ സിനിമയാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ സിനിമ, ഒരു പ്രിയങ്ക ഫിലിംസിൻ്റെ ശ്രീ മഹേഷാണ് രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ. വിറ്റ്നസ് എന്ന സിനിമ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആ വിറ്റ്നസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അത് ഷൂട്ടിംഗ് തുടങ്ങുന്നത് നേരത്തെ എല്ലാം തീരുമാനമായി. ഷൂട്ടിംഗ് തുടങ്ങുന്നത് 88 ആഗസ്റ്റിലാണ്. ജൂണിൽ ഡേവിഡ് ഡേവിഡ് റിലീസ് ചെയ്യുന്നു, ആഗസ്റ്റ് അതിന് ചിത്രീകരണം തുടങ്ങുന്നു, അത് നവംബർ റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പം ആദ്യത്തെ വർഷം തന്നെ രണ്ട് ചിത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചിത്രാഞ്ജലി നടക്കുമ്പോൾ പാരലായിട്ട് ഒരു സിനിമയുടെ വർക്കുകളോടെ നടക്കുന്നുണ്ടായിരുന്നു. അവരൻ എന്ന പരമനായൻ സാറിൻ്റെ സിനിമ. അപ്പം ഒരു തിയേറ്ററേ ഉള്ളൂ. ഒരു തിയേറ്ററിൽ ഒരു കാൾ ഷീറ്റ് ഡേവിഡ് ഡേവിഡിനാണെങ്കിൽ ഒരു കാൾ ഷീറ്റ് അപരനാണ്. അങ്ങനെയാണ് എൻ്റെ ഡബ്ബിംഗ് വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ അപരൻ നായകനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. നായകനായിട്ട് ആദ്യം വരുന്ന പുതുമുഖമാണ് ജയറാം. അപ്പോൾ ജയറാം രാവിലെ തൊട്ടേ സ്റ്റുഡിയോയിലുണ്ടാവും. അപരൻ്റെ ഡബ്ബിംഗ് കഴിഞ്ഞ് പോയാലും പുള്ളി അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ഡബ്ബിംഗ് നടക്കുമ്പോൾ അവിടെ വന്നിരിക്കും. അങ്ങനെ നല്ലൊരു സൗഹൃദം ജയറാമുമായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തുണ്ടായി. എനിക്ക് തോന്നുന്നു ഡേവിഡ് ഡേവിഡ് ഒന്നിനൊരു ശബ്ദം പോലും ജയറാം കൊടുത്തിട്ടുണ്ട്. കാരണം ജയറാം അന്ന് മിമിക്രിയിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു. മിമിക്രി വഴിയാണ് ജയറാം പരമനായ സാറിൻ്റെ സിനിമയിലേക്ക് വന്നത് തന്നെ. അങ്ങനെ ആ സമയത്ത് ഈ രണ്ടാമത്തെ സിനിമയുടെ ഒരു ആലോചന വരികയും, അപ്പോൾ അതെനിക്കൊരു കഥ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ കഥ ആലോചിച്ചിരിക്കുമ്പം ശ്രീ ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹം ഞാനൊരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നോടൊരു കഥയുടെ ഒരു ഐഡിയ പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു തീം മാത്രം. രണ്ട് ചെറുപ്പക്കാരും അവർ ചെന്ന് ചാടുന്നൊരു അബദ്ധവും അതിൽ നിന്ന് അവർ ഊരിയെടുക്കാൻ പെടുന്ന പാടും, അങ്ങനൊരു സംഭവം. അത് എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അത് സ്ക്രിപ്റ്റാക്കി മാറ്റി രണ്ട് വന്നത് ഏറ്റവും പ്രസിദ്ധരായ രണ്ട് തിരക്കഥാകൃത്തുകളാണ് അത് രചിച്ചിരിക്കുന്നത്. ശ്രീ ജോൺ ബോളും ശ്രീ കലൂ ഡെന്നിസും അവർ ചേർന്ന് ഒന്നിച്ചെഴുതിയ സിനിമയാണ് വിറ്റ്നസ്. അങ്ങനെ ആ സിനിമ സംഭവിക്കുകയാണ്. അതിൽ ആ രണ്ട് സുഹൃത്തുക്കളായിട്ട് ജയറാമും ജഗതിയുമാണ് അഭിനയിച്ചത്. ബാലുവും ജയകുമാറും, അതാണ് അവരുടെ പേര്. അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരൊരു അബദ്ധത്തിൽ ചെന്ന് ചാടണം. അവരൊരു മഡറിലാണ് ചെന്ന് ചാടുന്നത്. ഒരു മഡർ ചാടിയിട്ട് ആ മഡറിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതാണ് കഥ. അപ്പോൾ അതിനെപ്പറ്റി നമ്മളതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ആലോചിച്ചപ്പം നമുക്ക് തോന്നിയ രസകരമായൊരു സംഭവമാണ്. കാരണം ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ചേർന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക. അങ്ങനെ അന്ന് ഇപ്പം നമുക്ക് വളരെ ഓൺലൈനിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന പോലെ അന്ന് എന്ത് കാര്യത്തിനും സ്വയം പോകണമല്ലോ. ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായാലും ശരി, അല്ലെങ്കിൽ വാട്ടർ ചാർജ് അടയ്ക്കാനായാലും ശരി, എന്ത് കാര്യത്തിനും അവരോട് പോകണം. അപ്പം അങ്ങനെയല്ലാതെ ഒരു സ്വയം ഒരു ഹെൽപ്പ് ഒരു മറ്റു പരസഹായം എന്നുള്ള നിലയ്ക്ക് അതിനൊരു ചെറിയ ഒരു ചാർജ് വെച്ച് അങ്ങനെ ഞങ്ങൾ വി ഹെൽപ്പ് എന്നും പറഞ്ഞൊരു ഒരു സംവിധാനം അതിലുണ്ടാക്കി. പക്ഷേ അതിനുശേഷം സിനിമ ഇറങ്ങിയ ശേഷം വി ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. അങ്ങനെ അതായിരുന്നു ആ സിനിമയിൽ രണ്ടുപേരും ചേർന്ന് അതിന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന മൗസാർ ചെയ്തൊരു അഡ്വക്കേറ്റിൻ്റെ ക്യാരക്ടറുണ്ട്. അദ്ദേഹമാണ് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. മൗസാറിൻ്റെ ഭാര്യയായിട്ട് ജയഭാരതിയാണ് അഭിനയിച്ചത്. ഒരുപാട് താരങ്ങളുള്ള സിനിമയായിരുന്നു. അതിലേറ്റവും പ്രാധാന്യമുള്ളൊരു വേഷം ചെയ്തത് യശസ്വീരനായ ശ്രീ സുകുമാരനാണ്. സുകേട്ടനു മുമ്പ് ബാലചന്ദ്രൻ സാറിനോട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സുകേട്ടൻ അന്ന് രണ്ടാമത് തിരിച്ചു വരവ് നടത്തിയിട്ട് ഒരുപാട് പോലീസ് വേഷങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അന്ന് ഇന്നത്തെ പോലെ നമ്മളൊരു ആക്ടർത്ത് നിന്ന് കഥ പറയുക അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മളൊരു ഡേറ്റ് പറഞ്ഞു, ഡേറ്റ് ഫ്രീ ആണ്, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം അഭിനയിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം തന്നെ പോലീസ് യൂണിഫോമും കൊണ്ടുവന്നു. കാരണം അദ്ദേഹത്തിന് ഫുൾ ഫിറ്റ് ആയിട്ടുള്ള സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേക്കപ്പ് കിട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു രസ പുള്ളി മിക്കവാറും എല്ലാവരെയും ആശാനെന്ന് വിളിക്കുന്ന ഒരു അങ്ങനെയാണ് എന്നെ. ആ ഭാഷനെ നമുക്ക് തുടങ്ങാം എന്ന് ഞാൻ സുഹേട്ടാ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇതിൻ്റെ കഥ ഒന്ന് സുഹേട്ടിനോട് പറയണമെന്നുണ്ടെന്നു. അതായത് ഷൂട്ടിംഗ് തുടങ്ങാൻ സമയത്താണ്, അതിന് കഥ പോലും കേട്ടിട്ടില്ല പുള്ളി.
അതുകൊണ്ട് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ, നിങ്ങൾ നമുക്ക് എടുക്കാം. അതല്ല, ഈ കഥ സുഖമായിട്ട് നമുക്ക് കേൾക്കണം. ആ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാറിയിരുന്നു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് പ്രശാന്ത് ഹോട്ടലിൽ വെച്ചാണ് ആദ്യത്തെ സീൻ എടുത്ത്, പി എം ജിയിലുള്ള. ഒരു അരമണിക്കൂർ ഞങ്ങൾ മാറിയിരുന്നിട്ട് ഞാൻ ഈ കഥ അദ്ദേഹത്തോട് പറഞ്ഞു. പറയും തോറും പുള്ളിയുടെ ഫേസ് മാറി 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 അങ്ങ് വന്നു. പുള്ളി പറഞ്ഞു, ഇത് എന്താ തമ്പി, ഇത് ഇത് ഈ സിനിമയിൽ ഞാനല്ലേ ഇതിൻ്റെ നായകൻ, ഞാനല്ലേ പ്രധാന കഥാപാത്രം. ഞാൻ പറഞ്ഞു, അതെ, അതുകൊണ്ടാണ് സുഹൃത്തെ കഥ കേൾക്കണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു സാറിന് പോലീസ് ഓഫീസർ വരുന്നു, സ്ഥിരം നമ്മൾ ചെയ്യുന്ന ഓരോരുത്തൊരു വേഷം. അപ്പോൾ അതോടുകൂടി സുഹേട്ടിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. അങ്ങനെ സുഹേട്ടനാണ് ആ സിനിമയിലെ ഒരു നെടും തൂണെന്ന് പറയുന്നത്. അങ്ങനെ സുഹേട്ടനുണ്ടായിരുന്നു, പിന്നെ തിലകൻ ചേട്ടനുണ്ട്, ഇന്നസെൻ്റ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പാർവതി ആയിരുന്നു നേരെ നായിക. പിന്നെ വേറെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, പാർവതിയും ജയറാമും ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അഭയനിലാണെങ്കിൽ പോലും അന്ന് പാർവതി അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ്. പാർവതി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത വിവാഹിതരേതിലെ എന്ന ബാലചന്ദ്രൻ സാറിൻ്റെ സിനിമയിലാണ്. അന്ന് തൊട്ട് പാർവതി എനിക്കറിയാം, പുതുമുഖമായിട്ട് വന്നതും അതിൻ്റെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് വേറെ. അപ്പോൾ പാർവതിയുടെ ഒരു ബഹുമാന രീതിയിലാണ് ജയറാം നിന്നിരുന്നത്. ഈ വിറ്റ്നസ് സമയത്താണ് പാർവതിയുമായിട്ട് കുറച്ചൊരു അടുപ്പം വരുന്നതും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജയറാമിൻ്റെ ഉള്ളിൽ പാർവതിയൊരു പ്രേമം ഉണ്ടാകുന്നതും അവർ തമ്മിലൊരു ജീവിതം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും വിറ്റ്നസ് സമയത്താണ്. അപ്പം അതും ഒരു വിറ്റ്നസ്സിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ്. എന്തായാലും അത് ഈശ്വരാനുഗ്രഹത്തിൽ ഒരു സൂപ്പർ ഹിറ്റായി തീർന്നു. പിന്നെ ഒരുപാട് പടങ്ങൾ അടുപ്പിച്ച് കാലാളപ്പട, ന്യൂ ഇയർ, നഗരങ്ങൾ ചെന്ന് ചേർ വർക്കാം, നന്മത ജോൺ ശ്രീനിവാസൻ, അങ്ങനെ 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 പോയി. കുറേ കാലങ്ങൾ സിനിമകൾ ചെയ്തു. ഇപ്പോൾ പിന്നെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രത്യേകിച്ചും ഞാനിപ്പോൾ ഒരു സിനിമ തുടങ്ങാൻ ആയിട്ടിപ്പം ഒരു 3-4 വർഷമായി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു സിനിമയുടെ തിരക്കഥയൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അത് തുടങ്ങാനിരുന്നപ്പോഴാണ് ഇപ്പം ഇങ്ങനൊരു കൊറോണയുടെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം, കാരണം അതൊരു വലിയ സെറ്റൊക്കെ ഇട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്, കുറച്ചൊരു വലിയ ബഡ്ജറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഒരു ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. പൃഥ്വിരാജാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. പൃഥ്വിരാജ് എൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ 2-ാമത്തെ സിനിമയാവേണ്ടത് എൻ്റെ നമ്മൾ തമ്മിൽ നിന്ന സിനിമയാണ്. അതും ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, ആ സിനിമ ഒരുപാട് നീണ്ടുപോയി. ഞാൻ പൃഥ്വിരാജാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. എൻ്റെ ഒരു ബന്ധുവും അടുത്ത സുഹൃത്തുമായ ശ്രീ രഞ്ജി പണിക്കരാണ് തിരക്കഥ എഴുതുന്നത്. അപ്പോൾ ആ സിനിമയാണ് അടുത്ത ഞാൻ തുടങ്ങാതിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായിരിക്കും എൻ്റെ ഒരു കരിയറിലെ ഒരു ഒരു വ്യത്യസ്ത സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, തീരുമാനിക്കുന്നതെല്ലാം ഈശ്വരനാണ്. ഞാനൊരു പരിപൂർണമായ ഈശ്വരൻ വിശ്വാസിയാണ്. എൻ്റെ എല്ലാ മുന്നോട്ടുള്ള യാത്രയിലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഈശ്വരനെ സമർപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ ആയിരിക്കും. എന്തായാലും പ്രേക്ഷകരാണ് ഏറ്റവും എനിക്ക് ശക്തി തന്നിട്ടുള്ളത്. എൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പോഴും, എൻ്റെ 10-30 വർഷമായ സിനിമകൾ പോലും ഇപ്പോഴും പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ചർച്ചകൾ നടക്കുന്നു. പലരും എന്നെ വിളിച്ച് പറയുന്നു. പല ഏത് ചാനൽ നോക്കിയാലും പല സിനിമകളും, പ്രത്യേകിച്ചും സൂര്യമാനസം പോലെയുള്ള സിനിമകൾ, അവിട്ടം തിരുന്നാൾ ആരോഗ്യ സിനിമ പോലുള്ള സിനിമകൾ, തിരുത്തൽവാദി പോലെയുള്ള അങ്ങനെ ഒരുപാട് സിനിമകൾ, സത്യമേവ ജയതേ, അതെല്ലാം ഇപ്പോഴും വളരെ സജീവമായി നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതിന് ഏറ്റവും നമ്മൾ കടപ്പാടുള്ളത് നമ്മുടെ പ്രേക്ഷകരോടാണ്. പ്രേക്ഷകരാണ് ഒരു സിനിമയെ നിലനിർത്തുന്നത്. പ്രേക്ഷകരാണ് സിനിമയ്ക്ക് വേണ്ടത്. തിയേറ്ററുകളിൽ വീണ്ടും പ്രേക്ഷകരുടെ ഒരു ആരവം ഉണ്ടാകുന്ന നാളുകൾ നമുക്ക് ഈ കൊറോണയുടെ കാലം കൊണ്ടിപ്പം മുടങ്ങിയിരിക്കുകയാണ്. അത് തിരിച്ചു വരുമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അത് വരണം, എങ്കിൽ മാത്രമേ സിനിമയ്ക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ പോലെ OTT പ്ലാറ്റ്ഫോമിലൊന്നും സിനിമ എന്നുള്ള രീതിയിൽ സിനിമ നിലനിൽക്കത്തില്ല. ചില സിനിമകളൊക്കെ വന്നു പോകും, പക്ഷേ എന്നാൽ അതല്ല. സിനിമയ്ക്ക് എപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു എന്താ പറയുക, അതിനൊരു ഒരു ഹിപ്നോട്ടിസമാണ് സിനിമ. നമ്മളൊരു തിയേറ്ററിൽ കയറി നമ്മളെ ഇരുത്തിയിട്ട് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് വളരെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അത്ഭുത ലോകമാണ് സിനിമ. അപ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയാണ്. ആദ്യത്തെ 5 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. ആ 5 മിനിറ്റ് കൊണ്ട് നമ്മളെ ഹിപ്നോട്ടിസ് ചെയ്യണം. ഹിപ്നോട്ടിസ് ചെയ്ത് ആ സിനിമയിലേക്ക് നമ്മുടെ മനസ്സിനെ ആഴ്ന്നിറക്കണം. അത് കഴിഞ്ഞാൽ ഇൻ്റർവൽ പോയിൻ്റ് വരെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആവണം. അങ്ങനെ ഇൻവോൾവ് ചെയ്യാത്ത സമയത്താണ് നമുക്ക് സിനിമ, നമ്മൾ സിനിമയിൽ നമുക്ക് എന്താ പറയുക, ഡിറ്റാച്ച്ഡ് ആവും. ഡിറ്റാച്ച്ഡ് ആവുമ്പോഴാണ് നമുക്ക് ആ സിനിമയിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ
ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഒരു സിനിമയെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം, നമുക്കിപ്പോൾ പല വീടുകളിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു വീട്ടിലിരുന്ന് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫീൽ ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, നമുക്കൊരു അത്യാവശ്യം ഒരു ഫോൺ കാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുമോ? നമ്മളില്ല, നമ്മൾ സിനിമ പോസ് ചെയ്തിട്ട് നമ്മൾ കോളിലേക്ക് അറ്റൻഡ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറുന്നു, ആ സിനിമയിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആകും. പക്ഷേ തിയേറ്ററിൽ അങ്ങനെയല്ല. തിയേറ്ററിൽ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ തീരുന്നത് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുക, പിന്നെ അത്ര സിനിമ ബോറടിക്കുന്നു നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇറങ്ങിപ്പോകും, അത് വേറെ കാര്യം. പക്ഷേ അല്ലാത്തടത്തോളം കാലം സിനിമ നമുക്ക് തിയേറ്ററിൽ നമ്മളെ സിനിമ നമ്മളിലേക്ക് നമ്മളെ സിനിമയിലേക്ക് ആകർഷിക്കുകയാണ്. ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന് സിനിമ കാണുമ്പോൾ അതുണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററുകൾ വീണ്ടും ഉത്സവങ്ങളായി മാറുന്ന ഒരു കാലം എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈശ്വരാനുഗ്രഹത്താൽ അത് സംഭവിക്കട്ടെ. വീണ്ടും വീണ്ടും പ്രേക്ഷകരെ കൊണ്ട് തിയേറ്ററുകൾ നിറയട്ടെ, സിനിമകൾ സജീവമാവട്ടെ. ഒരുപാട് പേരാണ് സിനിമയുടെ പേരിൽ ജീവിക്കുന്നത്. ഒരുപാട് അന്നന്ന് ഉള്ള ശമ്പളം കൊണ്ട് ജീവിച്ചു പോകുന്ന എത്രയോ തൊഴിലാളികളാണ്. ഒരു വലിയ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ, അത് നിലനിൽക്കണം. തിയേറ്ററുകൾ തിയേറ്ററുകൾക്ക് എന്തെല്ലാം കഷ്ടത്തിലാണ് അറിയാമോ? തിയേറ്ററിലുള്ള ജോലിക്കാർ, തിയേറ്ററുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഇതിൽ നിന്നെല്ലാം മാറി ഒരു നല്ല കാലം സിനിമയ്ക്ക് എത്രയും പെട്ടെന്ന് വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.